ചില കാരണ മാരണ കാണണമെങ്കിൽ പല ആളുകളോടിനി കൂടണമല്ലോ. നമസ്കാരം. ചുങ്കത് ജ്വല്ലറി മലയാളി ദർബാർ പവേർഡ് ബൈ ഈസ്റ്റേണിലേക്ക് സ്വാഗതം. രാവണപ്രഭു എന്ന് പറയുന്ന ചിത്രത്തിൽ ലാലേട്ടൻ ചെയ്ത ഒരു കഥാപാത്രമാണ് കാർത്തികേയൻ. കാർത്തികേയൻ പോലീസ് ഓഫീസറായ സിദ്ദിഖിന്റെ മുഖത്ത് നോക്കി പറയുന്നൊരു ഡയലോഗുണ്ട്. ബോക്സിംഗ് ഞാൻ പഠിച്ചിട്ടില്ല, പിന്നെ കരാട്ടെ പഠിക്കണമെന്ന് മോഹമുണ്ടായിരുന്നു, കളരിപ്പയറ്റ് പഠിക്കാനുള്ള ടൈം കിട്ടിയില്ല, പിന്നെ ആകെ അറിയാവുന്നത് നല്ല നാടൻ തന്നെ, അതൊരു കോമ്പറ്റീഷൻ ഐറ്റം ഇല്ലാത്തതുകൊണ്ട് ഗപ്പൊന്നും കിട്ടിയിട്ടില്ല, പിന്നെ ഒരുപാട് പേരുടെ പല്ലി ഞാൻ ഇടിച്ച് തെറിപ്പിച്ചിട്ടുണ്ട്, അതൊരു ഹോർലിക്സ് കുപ്പിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതാ ഇത്രയും കാണും. ഈ ലാലേട്ടൻ പറഞ്ഞത് സത്യമല്ലേ? ഒരു കാലത്ത് നമുക്ക് ജിം, തൈക്കോണ്ടോ, കുങ്ഫു, കറാത്തെ എന്നൊന്നും പറഞ്ഞാൽ നമുക്കറിയില്ലായിരുന്നു. പക്ഷേ ഇന്ന് കൊച്ചിയിലും തിരുവനന്തപുരത്തും കോഴിക്കോടും മാത്രമല്ല, കുഗ്രാമങ്ങളിൽ പോലും കൂണ് പോലെ മുളച്ചിരിക്കുകയാണ് മാർഷൽ ആർട്ട് അക്കാഡമി, അതുപോലെ തന്നെ ജിം, ജിംഖാന, അങ്ങനെയുള്ള പരിപാടികൾ. ഇന്ന് നമ്മൾ ഇവിടെ ചിലരുടെ മസിൽ പവർ പരിശോധിക്കാൻ പോവുകയാണ്. നത്തോലി അത്ര ചെറിയ മീനാണോ? ഈ ആഴക്കടലിലൊക്കെ മസിലും പെരുപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒഴുകിപ്പോകുന്ന ചില മീനുകളെ നമുക്കറിയാം, സ്രാവ്, തിമിംഗലം. പക്ഷേ ചാട്ടുളി പോലെ പോകുന്ന ചെറിയ നത്തോലികളുണ്ട്, ആരുടെ മുന്നിലും മുട്ടുമടക്കാതെ ഇങ്ങനെ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കും. യഥാർത്ഥത്തിൽ എനിക്കറിയേണ്ടത് മറ്റൊന്നുമല്ല, ഈ ആരോഗ്യം. അപ്പോൾ യഥാർത്ഥത്തിൽ മസിൽ പവറാണോ, അല്ലെങ്കിൽ മാർഷൽ ആർട്സ് ആണോ, അല്ലെങ്കിൽ കളരിപ്പയറ്റാണോ യഥാർത്ഥത്തിൽ ആരോഗ്യത്തിന് നല്ലത് എന്നുള്ള ചർച്ചയിലേക്കാണ് ഞാൻ കിടക്കുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്, എന്താണ് നമുക്ക് വേണ്ടത്? ഇപ്പോൾ ആരോട് ചോദിക്കും? ഘടകം, മറുഘടകം, ഓതിര്, ആ ഇവിടെ ഇവിടെ ചോദിക്കാം. കണ്ടിട്ട് തന്നെ ആ മീശയിൽ തന്നെ ഒരു അരിങ്ങോടരുടെ ലുക്ക് ഉണ്ട്. പേര്? സാറിൻ്റെ പേര്? എൻ്റെ പേര് പൂന്ത്രസോൻ. കളരിപ്പയറ്റാണോ? അതെ, കളരിപ്പയറ്റ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ ചോദിച്ചതിൻ്റെ കാര്യം മനസ്സിലായി. അപ്പോൾ യഥാർത്ഥത്തിൽ മസിൽ പവറാണോ, ഇതാണ് ആരോഗ്യം, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ് ആരോഗ്യം, അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുന്നതാണ് ആരോഗ്യം, എന്താണ് യഥാർത്ഥത്തിൽ? എൻ്റെ അഭിപ്രായത്തിൽ ഈ മസിൽ പവർ മാത്രമല്ല ആരോഗ്യം. മസിൽ ഡെവലപ്മെൻറ്റ് ആവശ്യമാണ്, പക്ഷേ മസിൽ ഡെവലപ്മെൻറ്റ് മാത്രമാണ് ഇൻറ്റേർണൽ സ്ട്രെങ്ത് എന്നോ അല്ലെങ്കിൽ ബോഡി പവർ എന്ന് പറയാൻ സാധ്യമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇപ്പോൾ മസിൽ പവർ ഉള്ള ഒരാൾക്ക് ബോഡി ഫ്ലെക്സിബിലിറ്റി ഉണ്ടൊന്നുമില്ല. ഇപ്പോൾ ബോഡി ഫ്ലെക്സിബിലിറ്റിയും വയബിലിറ്റിയും ഉണ്ടായാൽ മാത്രമേ നമുക്ക് മൂവ്മെൻറ്റ് ശരിയാവും. അപ്പോൾ മസിൽസ് നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മസിലിൻ്റെ ഡിസ്പ്ലേ അല്ലെങ്കിൽ മസിൽ ഡിസ്പ്ലേ പെർഫോമൻസ് നമുക്ക് കാണിക്കാം, പക്ഷേ അത് ആലങ്കാരികമാണ്, ശരീര സൗന്ദര്യത്തിന് മാറ്റ് കൂട്ടും, നോ ഡൗട്ട്. അതാണ്, ഞാൻ ഈ മസിൽ നിന്ന് വരുത്താതെ മറ്റൊന്നുമല്ല, പിച്ചക്കാരൻ്റെ റോളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പിച്ച തോന്നിക്കാം, ഇങ്ങനെ അമ്മ അമ്മ എന്ന് പറഞ്ഞ് ചോദിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ അതുകൊണ്ട് മസിൽ ആയിക്കോട്ടെ, പക്ഷേ ബോഡിക്ക് ഫ്ലെക്സിബിലിറ്റി വേണം, ഇൻറ്റേർണൽ സ്ട്രെങ്ത് വേണം, നെർവ്സിന് കപ്പാസിറ്റി വേണം, അങ്ങനെയുള്ള പല ക്വാളിറ്റീസും ചേർന്നാലേ ഒരു ആരോഗ്യനാവും. അപ്പോൾ ആരോഗ്യമാണ് എന്നുള്ളത് മസിൽ മാത്രമല്ല. ഓക്കെ ഓക്കെ. ഇപ്പം ഹലോ, ഇത് കയ്യ കാലാണ്. യഥാർത്ഥത്തിൽ പുരുഷന്മാരുടെ സൗന്ദര്യം എന്ന് പറയുന്നത് എന്താണ്? ശാരീരിക ഭംഗിയാണ്. അതെങ്ങനെ ഇരിക്കണം? ശരീര ഭംഗി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇപ്പൊ ചേട്ടൻ അദ്ദേഹം പറഞ്ഞ പോലെ ശരീര ഇന്റേണലും എക്സ്റ്റേണലും വേണം, ഒരുപോലെ വേണമെന്നാണ് പറഞ്ഞത്. ഞാൻ ആദ്യം പേടിച്ചെന്നിട്ട് താങ്കളത് ചോദിക്കുമ്പോൾ താങ്കളുടെ ശബ്ദം, അതായത് നമ്മുടെ ഈ ബോഡി അങ്ങനെ എനിക്ക് എല്ലാ സൗന്ദര്യവും ഒരുമിച്ച് തീർച്ചയായും. അപ്പോൾ അത് അത് ഇവരുടെ ജിമ്മ് അല്ലെങ്കിൽ ഫിറ്റ്നസ് സെൻ്റർ എന്ന് പറഞ്ഞാൽ ഇവർ പല ആൾക്കാരും നമ്മുടെ ആൾക്കാരുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഒരു മസിൽ പെരുപ്പിച്ച് പുറമേ ഉള്ള സംഭവം എന്നുള്ളതാണ്. അതല്ല, ഇപ്പോഴുള്ള ജിമ്മിൽ നിന്ന് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ്, അതായത് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. ഇപ്പം നമുക്ക് ഇവരെ ഇതുപോലെ ഉള്ള ഫ്ലെക്സിബിലിറ്റി സംഭവങ്ങൾ, മസിൽ എന്ന് പറഞ്ഞാൽ ഇത് കല്ലുപോലെ സംഭവങ്ങളൊന്നുമല്ല, ഇത് വളരെ സോഫ്റ്റാണ് സംഭവം. പിടിച്ചു നോക്കിയിട്ട് ആൾക്കാർ പുറമേ നോക്കുമ്പോഴത്തേക്കും അത്ര അങ്ങനെയുള്ള സംഭവമാണ്. യഥാർത്ഥത്തിൽ ഈ സിക്സ് പാക്ക് എന്ന് പറഞ്ഞത് നമ്മുടെ സൽമാൻ ഖാനും ഷാറൂഖ് ഖാൻ അതുപോലെ അല്ലേ, ഇവരൊക്കെയാണ് സിക്സ് പാക്ക്, എയ്റ്റ് പാക്ക്, ട്വൽവ് പാക്ക് ഒക്കെ ആക്കിയത്. ബാബു ആന്റണി നമ്മുടെ കേരളത്തിൽ നിന്ന് പറയുന്നത്, അദ്ദേഹം കേരളത്തിൽ ഒരു ഹെൽത്ത് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഈ സിക്സ് പാക്ക്, അതുകൊണ്ട് എന്താ ഗുണം, എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ സിക്സ് പാക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ജനിച്ച കാലം മുതലേ നമ്മുടെ അകത്തുള്ള ഇന്റേണലായിട്ട് അബ്ഡോമിനിലുള്ള മസിലാണ് സിക്സ് പാക്ക് എന്ന് പറഞ്ഞ സാധനം. ജനിക്കുമ്പോൾ തന്നെ വരുമല്ലോ? അതെ, അതായത് മനുഷ്യൻ്റെ എപ്പോഴും തുടക്കം മുതലുള്ളതാണ്. അത് രോഗമാണോ? രോഗമല്ല, അത് രോഗമാക്കി മാറ്റാതിരുന്ന പോലെ ചെയ്താൽ മതി. നമ്മൾ അത് പണ്ട് ആദ്യമേ തൊട്ടേ ഉള്ള ഒരു സംഭവമാണ്. അപ്പം നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ അബ്ഡോമിനൽ മസിൽസൊക്കെ ഫാറ്റായി കഴിഞ്ഞാൽ അത് കാണാൻ പറ്റാതാവും.
അത് വർക്ക്ഔട്ട് ചെയ്ത ഫാറ്റ് അങ്ങ് മാറി കഴിയുമ്പം അകത്തുള്ള ഇന്നലുള്ള മസിൽസ് എന്റെ വീട്ടിൽ തെങ്ങേറുന്ന അയ്യപ്പൻ ചേട്ടനുണ്ട് സിക്സ് പാക്ക്. അത് വളരെ നല്ല കാര്യമാണ്. വെറുതെ പറഞ്ഞല്ലോ, ശരിക്കും പറഞ്ഞാണ് എനിക്ക് തെങ്ങേറ്റവർക്ക് ഏറ്റവും നല്ല എക്സസൈസ്. യഥാർത്ഥത്തിൽ ഈ സിക്സ് പാക്കിന്റെ പിന്നാലെ ഓടുന്നതിന്റെ പിന്നിൽ വല്ല കാര്യമുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ആർക്കും സിക്സ് പാക്ക് ഇല്ല. അത് ഉള്ളിലുണ്ട്, ജനിച്ചപ്പോൾ ഉള്ളതാണ്, അത് തുറന്ന് ഇപ്പൊ കാണിക്കൂല. ഡെവലപ്പ് ചെയ്യുമ്പോ അത് ചെയ്യുന്നില്ല അവര്. ആവശ്യത്തിൽ അധികം വയറ് കാണുന്നുണ്ട്. അപ്പൊ വേറെ എല്ലാവർക്കും ഉണ്ട്, പക്ഷെ അത് നിങ്ങൾ ചെയ്യുമ്പോ ഈ കൈ അല്ലെ ഷോൾഡർ അത് മാത്രം അല്ലെങ്കിൽ തൈ മസിൽസ് മാത്രം പോരാ, അതും കൂടെ വേണം. എങ്കിലും ഒരു സമ്പൂർണമായിട്ട് ഒരു ശരീരഭംഗി വരണമെങ്കിൽ ഇപ്പൊ ആശാമാരെ കാണുമ്പോൾ അധികം പണിയെടുക്കുന്നില്ല എന്ന് തോന്നും. അവര് മെയ്യൊക്കെ വഴക്കുണ്ടാവും, പക്ഷെ ശിഷ്യന്മാരെ കാണുമ്പോൾ നല്ല സ്ലിം ബ്യൂട്ടി ആയിരിക്കും. പ്രായം കൂടെ നോക്കണ്ടേ? ദാങ്ങേറ്റമുള്ള ഈ മാസ്റ്റേഴ്സ് എല്ലാം ഈ 60-ഉം 62-ഉം 55-ഉം വയസ്സായ മുഖത്തൊക്കെ നല്ല തേജസ്സുണ്ട്. അവർ ചെയ്ത കളരി പരിശോധനത്തിന്റെ ഭാഗമാണ് അത്. അവർ പറഞ്ഞു, അവര് ഏറ്റവും വലിയ ഡ്രോബാക്ക് പറഞ്ഞു എന്നറിയോ, 55 വയസ്സിൽ കളരി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നു വീട്ടിലേ. അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് അതുവരെ നമുക്ക് വീട്ടിൽ ചെയ്യും. അതായത് പ്രായം കൂടുമ്പോ നമുക്ക് മസിൽ ലോസ് ഉണ്ടാവും. ഒരു പരിധി വരെ തടഞ്ഞു നിർത്താൻ പറ്റുന്നത് നമുക്ക് വീട്ടിൽ ട്രെയിനിങ് കൊണ്ടാണ്. ഈ വെയിറ്റ് ട്രെയിൻ കൊണ്ടുണ്ടാക്കുന്ന ആരോഗ്യം വളരെ കാലം നിലനിൽക്കില്ല. വളരെ ഫ്രാങ്കായിട്ട് ഞാൻ പറയുന്നു, നമുക്ക് എല്ലാ കാലവും ഒരു 70 വയസ്സ് കഴിഞ്ഞാൽ 80 വയസ്സ് കഴിഞ്ഞാൽ പഴയ വെയിറ്റ് ഇട്ട് അത്രയും സ്ട്രെങ്ത് ചെയ്യാൻ പറ്റില്ല. നാച്ചുറൽ എക്സസൈസ് അവർക്ക് തന്നെ നല്ലവണ്ണം അറിയാം. ഞാൻ പറയുന്നൊരു എന്താ പറയുന്നത്, നെഗേറ്റ് ചെയ്യുന്നതല്ല. ഇല്ല ചേട്ടൻ പറഞ്ഞ ഒരു കാര്യം ശരിയല്ല. ഇപ്പം കളരിക്കാർക്കാണെങ്കിലും പ്രായം കൂടി കഴിഞ്ഞാൽ പഴയ പാലം ചെയ്തോ ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും ഹെൽത്ത് ക്ലബിലും ജിമ്മിലും ഒക്കെ നമ്മൾ പോകുന്നത് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയാണോ? എങ്കിൽ പിന്നെ കളരിപ്പയറ്റ് ചെയ്താൽ പോരെ. ഒരു ബ്രേക്കിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. ടോം ടിമ്മനെ വരാട്ടോ. തെറ്റായ ധാരണ എന്ന് പറഞ്ഞാൽ ജിമ്മിൽ ചെയ്യും, ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഈ മസിൽ പെരിപ്പിച്ചിട്ട് തിരിച്ചു പോകുന്നിട്ട് ഇങ്ങനെ നടക്കുക എന്നുള്ളൊരു ഒരു ഒരു വിചാരമുണ്ട് എല്ലാവരും. കുറ്റബോധമുണ്ടോ? കുറ്റബോധമില്ല, കാര്യം ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല. സ്വാഭാവികമായിട്ട് വരണം. ഇപ്പം കളരിപ്പയറ്റിനെ സംബന്ധിച്ച് ഞങ്ങൾ 7 വയസ്സിൽ കളരിപ്പയറ്റ് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പം ഈ ആരോമൺ ചേട്ടൻ തച്ചുള്ളതിൻ്റെ ഒക്കെ സൗന്ദര്യം ജിമ്മിൽ പോയിട്ടല്ല. ചുണ്ട ജ്വല്ലറി മലയാളി ദർബാർ പവേർഡ് ബൈ ഈസ്റ്റേണിലേക്ക് വീണ്ടും സ്വാഗതം. കളരിപ്പയറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്നത് ഓതിരം, കടകം, മറുകടകം, പിന്നെ അശോകനും. യോധ എന്ന് പറഞ്ഞ സിനിമയിലെ ലാലേട്ടൻ്റെ ഒരു ക്യാരക്ടർ. യഥാർത്ഥത്തിൽ ഇത് ഒരു ആയോധന കലയാണോ അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്? കാര്യം കളരിപ്പയറ്റ് ഒന്നും ഒരു ഡിഫൻസ് മാത്രമല്ല, ഒരു ആരോഗ്യ സംരക്ഷണ കല മാത്രമല്ല. ഇപ്പം ഡിഫൻസീവാണ്, ആരോഗ്യ സംരക്ഷണമാണ്, അതോടൊപ്പം വൈദ്യശാസ്ത്രം കൂടെ, ചികിത്സാ സമ്പ്രദായം കൂടെ ചേർന്ന ഒരു മാർഷൽ ആർട്ടാണ്. കളരി എന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് ഡിഫെൻസ് ആണ് എന്നൊക്കെ പറഞ്ഞു, പക്ഷെ ശരിക്കും അങ്ങനെയല്ല. കളരികളും കളരിപ്പയറ്റും കേരളത്തിൻ്റെ സംസ്കാരത്തിൽ ശരിക്കും പറഞ്ഞ സമൂഹത്തിൽ തന്നെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു കായിക സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ ആ കായിക സംസ്കാരത്തിൽ ശരീരം എന്ന് പറഞ്ഞൊരു സങ്കല്പമുണ്ട്. ശരീരം ഐഡിയൽ ബോഡി എന്ന് പറഞ്ഞൊരു സങ്കല്പമുണ്ട്. ഐഡിയൽ ബോഡി എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ, വെൽ കോർഡിനേറ്റഡ്, വെൽ സെൻറ്റേർഡ്, ലീൻ ആൻഡ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ബോഡിയായിരുന്നു പഴയകാലത്ത് ആരോഗ്യമുള്ള ശരീരം. അതിപ്പോൾ ഈ ഒരു ട്രെൻഡ് മാറി വന്നത് ഈ അടുത്ത കാലത്താണ്. നമുക്ക് കാണാൻ പറ്റും, കഴിഞ്ഞ ഒരു എനിക്ക് തോന്നുന്നു ഒരു 20 വർഷത്തിനുള്ളിലായിരിക്കണം ജിം കുറച്ചുകൂടെ ഒരു സിനിമാറ്റിക് ആയിട്ടുള്ളൊരു ശരീര സൗന്ദര്യത്തിൽ എംഫസൈസ് ചെയ്തിട്ടുള്ള ബോഡി വന്നത്. സ്വന്തം ആരോഗ്യത്തിൻ്റെ ഒരു ബഹിസ്ഫുരണമായിട്ട് ശരീരത്തിന് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ അത് ഇൻറ്റേർണലായിട്ടുള്ള ആരോഗ്യത്തിന് എത്രമാത്രം ബാധിക്കും, ഇതിനകത്തുള്ള ഇൻറ്റേർണലായിട്ടൊരു കോർഡിനേഷൻ അവിടെ ഉണ്ടോ എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. ഓക്കെ, യഥാർത്ഥത്തിൽ ഈ മെഷീൻസും എക്യുപ്മെൻസും വെച്ചിട്ടാണ് ജിമ്മിൽ ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഒരു ശരീരത്തിന് ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടണമെങ്കിൽ കളരിപ്പയറ്റ് തന്നെയല്ലേ വേണ്ടത്? ഒരിക്കലും അല്ല, കാരണം ഇതിനകത്ത് സ്ട്രെച്ചിങ് എക്സസൈസ് മസ്റ്റ് ആണ്. വെയിറ്റ് ട്രെയിനിങ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്ട്രെച്ചിങ് എക്സസൈസ് ഉണ്ട് ഇതിനകത്ത്. വാമപ്പ് ജിമ്മിൽ ചെന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് വാമപ്പ്, വാമപ്പ് കഴിഞ്ഞാൽ വെയിറ്റ് ട്രെയിനിങ് കഴിഞ്ഞാൽ സ്ട്രെച്ചിങ് എക്സസൈസ്. ജിം ട്രെയിനിങ് എന്ന് പറയുമ്പോൾ പൊതുവെ ഇപ്പം സാറ് സംസാരിച്ച പോലെ പൊതുവെ ആൾക്കാരുടെ ഒരു തെറ്റായ ധാരണ എന്ന് പറഞ്ഞാൽ ജിമ്മിൽ ചെയ്യും, ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഈ മസിൽ പെരിപ്പിച്ചിട്ട് തിരിച്ചു പോകുന്നിട്ട് ഇങ്ങനെ നടക്കുക എന്നുള്ളൊരു ഒരു ഒരു വിചാരമുണ്ട് എല്ലാവരും. കുറ്റബോധമുണ്ടോ? കുറ്റബോധമില്ല, കാര്യം ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല. ഞങ്ങൾ അതിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ട് സെബാസ്റ്റ്യൻ പള്ളി പോകാറുണ്ട്. അപ്പൊ ഈ കുർബാനയൊക്കെ സ്വീകരിക്കാൻ ചെല്ലുമ്പോഴേ അച്ഛൻ്റെ അടുത്ത് എങ്ങനെ വന്നിട്ട് ഇങ്ങനെ മേടിക്കും? അല്ല, അങ്ങനെ ബുദ്ധിമുട്ടുള്ളപ്പോ നമ്മൾ നാക്കി നീട്ടി മേടിക്കുള്ളൂ. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്ന രീതിയിൽ നമ്മൾ ഞാനത് സങ്കല്പിച്ച് വെക്കണം. അച്ഛൻ ഇങ്ങനെ തരാൻ പോകുമ്പോഴേക്കും ഇത് കാണുമ്പോഴേക്കും ടിനിച്ചേട്ടനും എനിക്കും ഒക്കെ വേറെ ബുദ്ധിമുട്ട് വരും. പൊക്കം കുറഞ്ഞ അച്ഛനാണെങ്കിൽ ചിലപ്പോൾ ഇരുന്ന് മേടിക്കേണ്ടി വരുമല്ലോ. അതെ, ശരി, അതും അങ്ങനെ പ്രശ്നം കൂടെ ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ.
തമാശ കൂടെ വരുന്നുണ്ട്. ചെറുതായിട്ട് അല്ല പാലായി നല്ലേ വരുന്നത്. എല്ലാം കുറച്ച് പേരുണ്ട്. നിങ്ങൾ പാലയിൽ നിന്ന് വരുന്നതുകൊണ്ട് ഈ വളപ്രയോഗങ്ങളൊക്കെ കൂടുതൽ നടത്തുന്ന ആൾക്കാരാണ് ഈ റബ്ബറിനും ഇതിനൊക്കെ. അപ്പൊ ഈ സിക്സ് പാക്കിന് അല്ലെങ്കിൽ മസിൽസിന് വേണ്ടി എന്ത് വളമാണ്? നമ്മൾ സാധാരണ വീട്ടിൽ കഴിക്കുന്ന ഫുഡ് നമ്മൾ വളരെ ഫാറ്റ് കുറച്ചുള്ള ഫുഡുകൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിച്ചാൽ മതി. നമ്മൾ കണ്ടമാനം വറുത്ത ഭക്ഷണങ്ങള്, ഫാസ്റ്റ് ഫുഡ്, അതുപോലെ തന്നെ പിന്നെ റെഡ് മീറ്റ് കണ്ടമാനം ഉപയോഗിക്കാതിരിക്കുക. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പിന്നെ പോഷകങ്ങൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ പ്രോട്ടീൻ കണ്ടന്റമായിട്ടുള്ള കൂടുതൽ ഭക്ഷണം കഴിക്കുക. അത് അത് അത്ര അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഞാൻ മുട്ടയുടെ വെള്ളക്കകത്ത് നമുക്ക് പ്രോട്ടീൻ ഉണ്ട്. എത്ര മുട്ട അടിക്കും? നമുക്കൊരു പത്ത് മുട്ട വെള്ളം വരെ കഴിക്കാം. മുട്ടയല്ല, മുട്ട വെള്ളം മുഴുവൻ കേട്ടില്ല. പത്ത് മുട്ട ചെലവാണ്. ഞാൻ റിയാസ് ഖാൻ ഇവിടെ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. റിയാസ് ഖാൻ പിന്നെ രാജീവ് പിള്ളയൊക്കെ 25 മുട്ട കാലത്ത് ഉച്ചയാകുമ്പോൾ 40 മുട്ട, ഇത് തന്നെ പരിപാടി. മുട്ടയുടെ ഒരു ലോഡ് വണ്ടി വന്നിട്ടുണ്ടാവും. പിന്നെ കടലയുണ്ട്, പീനട്സ് ഉണ്ട്, അതൊക്കെ നല്ലതാണ്. പിന്നെ പിന്നെ ചിക്കൻ വറക്കാതെ കഴിക്കാം. ഓക്കെ ഓക്കെ. കളരിപ്പയറ്റിന് അങ്ങനെ ഭക്ഷണ നിയന്ത്രണം വല്ലതും ഉണ്ടോ? ഇന്നത് കഴിക്കണം. കളരിപ്പയറ്റിന് പ്രത്യേക നിയന്ത്രണമൊന്നുമില്ല. കഴിയുന്നതും ഈ ഫാറ്റ് ഒഴിവാക്കി ആഹാരം കഴിക്കുന്നത്. മുട്ടയുടെ വെള്ളം അടിക്കാറ് മുട്ട അതൊക്കെ നിർബന്ധമില്ല. വാസ്തവത്തിൽ നാച്ചുറൽ ഫുഡാണ്. എന്തായാലും കഴിക്കാം, കുഴപ്പമില്ല. പക്ഷേ ബോഡി ഇങ്ങനെ പെരുപ്പിക്കാൻ വേണ്ടി മാത്രം 10 മുട്ട അല്ലെങ്കിൽ 20 മുട്ട 4 കിലോ ഇറച്ചി. പത്രങ്ങളിലും ജേണൽസും പറഞ്ഞ ഏറ്റവും വലിയ ഒരു കാര്യം ജിമ്മിൽ പ്രോട്ടീൻ കൊടുക്കുകയാണ്. പ്രോട്ടീൻ പിന്നെ ഇഞ്ചക്ഷൻ. പിന്നെ ഞാൻ പറയട്ടെ, ഇപ്പോഴത്തെ ജിമ്മിൽ ഈ പത്രത്തിൽ ഈ അടുത്ത കാലത്ത് സമീപകാലത്ത് പത്രത്തിൽ എത്രയോ വാർത്ത വന്നു. ഈ കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു 24 വയസ്സായ കുട്ടി മരിക്കുന്നുണ്ട്. ബോഡി സിക്സ് പാക്ക് വരാൻ വേണ്ടി ഫുഡ് കുറച്ചിട്ട് പട്ടിണി കിടന്ന് ഈ പ്രോട്ടീൻ പൗഡർ കഴിച്ച് അവസാനം ഹീ ഡൈ മരിച്ചു. ഇതാ സംഭവിച്ചത്. ലങ്സ് കേടായി, ഹാർട്ട് കേടായി. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഈ സിക്സ് പാക്കിന് മാരകമായ ഒരു വിഷബാധ പോലെ സമൂഹത്തെ ചെറുപ്പക്കാരെ ബാധിച്ചിരിക്കുന്നത്. ഒരു കാര്യമില്ല, സിക്സ് പാക്ക് സ്വാഭാവികമായിട്ട് വരണം. ഇപ്പോൾ കളരിപ്പയറ്റിനെ സംബന്ധിച്ച് ഞങ്ങൾ 7 വയസ്സിൽ കളരിപ്പയറ്റ് പ്രാക്ടീസ് ചെയ്യാണ്. 7 വയസ്സ് മുതൽ 7 വയസ്സ് ആണെങ്കിൽ കളരിപ്പയറ്റ് പ്രാക്ടീസ് ചെയ്യണമെന്നാണ്. ഇപ്പം ഈ ആരോമിച്ചതിൻ്റെ തച്ചുള്ളതിൻ്റെയൊക്കെ സൗന്ദര്യം ജിമ്മിൽ പോയിട്ടല്ല, കളരി പ്രാക്ടീസ് കൊണ്ട് ബോഡി ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നു. മോട്ടോർ സ്കില്ലെങ്കിൽ എന്ത് പ്രവർത്തിക്കാൻ പറ്റും? നമ്മൾ ഇങ്ങനെ പെരുക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ മോട്ടോർ സ്കിൽ വേണം, മൂവബിലിറ്റി വേണം, ഫ്ലെക്സിബിലിറ്റി വേണം, റിഫ്ലക്സ് ആക്ഷൻ, ഓട്ടോ റിഫ്ലക്സ് വേണം. ഈ ഓട്ടോ റിഫ്ലക്സ്, മോട്ടോർ സ്കിൽ, അതുപോലെ തന്നെ ബോഡി ഫ്ലെക്സിബിലിറ്റി, അതുപോലെ സ്ട്രെങ്ത് ആൻഡ് സ്റ്റാമിന, ഇന്റർണൽ പവർ. ഇപ്പോൾ യോഗ ആക്ച്വലി കളരിപ്പയറ്റ് യോഗ ഇൻ ആക്ഷൻ. ഇപ്പോൾ മനസ്സിൻ്റെ കോൺസെൻട്രേഷൻ, ഇപ്പോൾ മെന്റൽ ഡിസിപ്ലിൻ, ഫിസിക്കൽ കൾച്ചർ, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് കളരിപ്പയറ്റ്. ജിമ്മില് പല സെക്ഷൻസ് ഉണ്ട്. വെയ്റ്റ് ലിഫ്റ്റിംഗ് ചെയ്യുന്നവരുണ്ട്, പവർ ലിഫ്റ്റിംഗ് ചെയ്യുന്നവരുണ്ട്, ആം റെസ്ലിംഗ് ചെയ്യുന്നവരുണ്ട്, ബോഡി ബിൽഡിംഗ് ചെയ്യുന്നവരുണ്ട്, ഫിറ്റ്നസ് ട്രെയിനിങ് ചെയ്യുന്നവരുണ്ട്. ഓരോരോ ഫീൽഡിൽ വന്നിട്ടുള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും സിക്സ് പാക്ക് എന്നുള്ള ഒരു കൺസെപ്റ്റ് ശരിയല്ല. ഫസ്റ്റ് സെക്കൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ. ഇപ്പൊ വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ് ഞാൻ ചെയ്യിക്കുന്നത്. ഇതില് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ് ടു ബോട്ടം എല്ലാ മസിൽസിന്റെ കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വെയിറ്റ് നമ്മുടെ തലയ്ക്ക് മുകളിൽ, അതായത് വിത്തിൻ 2 സെക്കൻഡ്സ് ഇത്ര മസിൽസ് ഒരേ സമയം കോർഡിനേറ്റ് ചെയ്താണ് നമ്മൾ ഈ സ്നാച്ച് ക്ലീൻ ആൻഡ് ജെർക്ക് എന്ന് പറഞ്ഞ തന്നെ തലയ്ക്ക് മുകളിൽ വരുന്നത്. ഇത് ആ ഒപ്പം തന്നെ ഒരു 100 കിലോ സ്നാച്ച് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അവനുണ്ടാകുന്ന ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്. അതാണ് അവൻ്റെ ഇന്റർണൽ സ്ട്രെങ്ത്, അവൻ്റെ ആരോഗ്യം. രണ്ടാമത് ഈ ഐറ്റങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ബ്ലഡ് സർക്കുലേഷൻ, ആ സമയത്ത് ഉണ്ടാകുന്ന ഓക്സിജൻ സപ്ലൈ, ഇത് തന്നെയാണ് നമുക്ക് ഫുൾ ബോഡി ഇന്റർണലായിട്ട്. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഇഞ്ചക്ഷൻ അടിച്ചിട്ടുണ്ടോ? ഇല്ല, ഇത് നാച്ചുറൽ ആയിട്ട് തന്നെ വന്നിരിക്കുന്നു. അപ്പം ചേട്ടൻ ചോദിച്ചു ഈ സപ്ലിമെൻ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ ആദ്യമേ തന്നെ പറയട്ടെ, സപ്ലിമെൻ്റ് ഫുഡ് നല്ലതാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തി യൂസ് ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ലാതെ അംഗീകാരം ഉള്ളതാണ്. നല്ല സാധനം നമ്മൾ യൂസ് ചെയ്യണം. തെറ്റായ ആരെങ്കിലും ഒക്കെ പറയുന്ന കേട്ടോണ്ട് നമ്മളത് ഇറങ്ങി തിരിച്ചിട്ട് നമ്മൾ അതിൽ അബദ്ധത്തിൽ ചാടിയിട്ട്. ഓക്കെ ഓക്കെ. ഇപ്പം പ്രോട്ടീൻ ഫുഡിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഹോട്ടലുകളിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ റോഡുകൾ പോകുമ്പോൾ കാണാം ഷവർമ്മ, ചിക്കൻ ടീക്ക, ചിക്കൻ ചീറി പാഞ്ഞത്, ചിക്കൻ കീറി പറിച്ചത്, ഒരുപാട് ചിക്കൻ്റെ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഈ ആഗ്രഹങ്ങൾ മനസ്സിൽ അടക്കി പിടിക്കുമോ? അതൊരു നഷ്ടബോധം ഇല്ല. നമ്മൾ കഴിക്കാം, ഫുഡ് കഴിക്കാം. നമ്മൾ ഇതിനകത്ത് ചേട്ടൻ്റെ ഒരു പറഞ്ഞ കാര്യത്തിൽ ഒരു അവജ്ഞ ചേട്ടന് വന്നിട്ടുണ്ട്. കാര്യം ഈ പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത് ഗവൺമെന്റ് അനുവദിച്ചിട്ടാണ് ഇവിടെ വിൽക്കുന്നത്. വിദേശ രാജ്യങ്ങളിലും എല്ലാം USA പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതാണ്. എക്സസ് ആവരുത് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് മറ്റൊരു കാര്യം കൂടെ ചേട്ടൻ പറഞ്ഞു, പർപ്പസ്ഫുള്ളി ആണ് സംഭവം ചെയ്യുന്നത്. പർപ്പസ്ഫുള്ളി ആണല്ലോ കളരിയും ചെയ്യുന്നത്, അല്ലാതെ ആരെങ്കിലും ഓട്ടോമാറ്റിക് ആയിട്ട് ജനിച്ചു കഴിഞ്ഞ് കളരി വന്ന് ചേരുന്നില്ലല്ലോ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒളിമ്പിക്സ് പോലെയുള്ള ഗെയിമുകളിൽ ഉള്ള എല്ലാ ഇവന്റുകൾക്കും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കോച്ചസ് കൊടുക്കുന്നത് വെയിറ്റ് ട്രെയിനിങ് ആണ്.
ഏത് ഗെയിമിനാണ് ഇല്ലാത്തത് ചേട്ടൻ പറഞ്ഞു? ഏത് ഗെയിമിനാണ് വെയ്റ്റ് ട്രെയിനിങ് ഇല്ലാത്തത്? ഫിസിയോതെറാപ്പിയുടെ അടിസ്ഥാനം വെയ്റ്റ് ട്രെയിനിങ് ഇല്ല. ഞങ്ങളൊക്കെ ജിമ്മിൽ പോയിട്ട് എന്താ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ജിം കാണാത്തവരല്ല ഒരുപാട്. ആരോഗ്യത്തെ കുറിച്ചുള്ള ആരോഗ്യകരമായ ചർച്ച തുടരും. ഒരു ബ്രേക്കിന് ശേഷം ടിനിട്ടോ ടിമ്മനവരാട്ടോ. ആരോഗ്യ സംരക്ഷണവും ആരോഗ്യ സൗന്ദര്യവും ഒത്തുചേർന്നതാണ് ബോഡി ബിൽഡിംഗ്. ഈ വെയ്റ്റ് ലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ഒരുത്തിനെ നേരെ ചാടി 10-200 കിലോ എടുത്ത് തോളായിട്ട് വെച്ച് കൊടുത്താൽ ഈ പറഞ്ഞ പോലൊക്കെ സംഭവിക്കും. ചുങ്ക ജ്വല്ലറി മലയാളി ദർബാർ പവേർഡ് ബൈ ഈസ്റ്റേണിലേക്ക് വീണ്ടും സ്വാഗതം. വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിൽ മമ്മൂക്ക പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരുകയുളക്കാൻ കൊല്ലന് 16 പൊൻപണം കൊടുത്തവൻ ചന്തു. ഈ മുളയാണി തട്ടിയിട്ട് ഇരുമ്പാണിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രോബ്ലം ആണോ എന്ന് എനിക്കറിയില്ല. യഥാർത്ഥത്തിൽ ഞാൻ ചോദിച്ചു വരുന്ന മറ്റൊന്നുമല്ല, ഇപ്പോൾ ഈ ഒരു ജനറേഷൻ, പുതിയൊരു ജനറേഷൻ, അവരുടെ ഇടയിൽ കളരിപ്പയറ്റിന് ഫാൻസ് ഉണ്ടോ? ധാരാളം ഉണ്ട്. ഒരു 7 വയസ്സുള്ളൊരു കുട്ടി, ആ കുട്ടി ശരിക്കും പറഞ്ഞാൽ ജിമ്മിൽ പോയിട്ട് വ്യായാമം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. കാരണം നിങ്ങൾ പോലെ പൂർണ്ണ വളർച്ച എത്താത്ത ഒരു 21 അഡൾട്ട്ഹുഡിൽ കടന്ന് ഫുൾ ബോഡി പൂർണ്ണ വളർച്ച ആരോഗ്യത്തിലും ബുദ്ധിയിലും എത്തണം. ആ ബുദ്ധിയിൽ എത്തുന്നവർക്ക് മാത്രമേ ഇതുപോലെ ശരീരം, ഇപ്പോൾ ഒരു കൊച്ചുകുട്ടി ഇതുപോലെ ജിമ്മിൽ അടിച്ച് പെരുക്കാൻ നോക്കാൻ ശരിക്കും ഇംപ്രൊപ്പോർഷണലായിട്ട് ഒരുപാട് ബോഡിയിൽ മാറ്റങ്ങൾ. അപ്പോൾ അത് പൂർണ്ണ വളർച്ച എത്തി അവർ അഡൾട്ട്ഹുഡിൽ കടന്ന ശേഷം പിന്നെ ശരീരത്തിൻ്റെ പ്രത്യേക മസിലുകൾ തിരഞ്ഞെടുത്ത് ട്രെയിൻ ചെയ്ത് വലുതാക്കിയിട്ട് അത് പുറമേ ശരീര സൗന്ദര്യ മത്സരങ്ങൾക്ക് കാണിക്കാനും മറ്റായിട്ട് ഉപയോഗിക്കാമെങ്കിലും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് ശരിക്കും ഇപ്പോൾ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള ഒരു ഐഡിയൽ ബോഡി പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഒരു 21 വയസ്സിൽ ജിമ്മിൽ പോകുന്നതിന് മുമ്പുള്ള ഇദ്ദേഹത്തിൻ്റെ ബോഡി പ്രപ്പോർഷൻ എന്താണോ ആ പ്രപ്പോർഷനിൽ ഇംപ്രൊപ്പോർഷനായിട്ട് ഒരുപാട് മസിലുകൾ ബോഡിയിൽ വന്നു. അപ്പോൾ ഇതൊരു അസറ്റാണോ അതോ ലയബിലിറ്റി ആണോ എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഇതൊരു ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു അസറ്റാണെന്ന് പറയാം, പക്ഷേ പിന്നീട് ഇതൊരു ലയബിലിറ്റി ആയിട്ട് മാറുന്നു. കാരണം നമ്മുടെ തൊഴിലിന് ഇത്രയും മസിലുകളുടെ ആവശ്യമില്ല. അപ്പോൾ പിന്നെ ഈ മസിലുകൾ കൊണ്ട് എന്താണ് ആവശ്യം? പുറമേ കാണിക്കാനാണോ അല്ലെങ്കിൽ ബാഹ്യമായിട്ടൊരു സൗന്ദര്യം കാണിക്കാനായിട്ടാണോ സൗന്ദര്യം? നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കയറിച്ചല്ലോ, ആരാ ശ്രദ്ധിക്കും? ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആരോമൽ ചേകവരും ചന്തുവും ഒക്കെ അംഗം പെട്ടിരുന്ന കാലം കടന്നുപോയില്ലേ? നമ്മൾ എന്തിനാ ഹെൽത്ത് ക്ലബ്ബിൽ പോകുന്നത്? നമ്മുടെ ഫിറ്റ്നസ് നിലനിർത്തുന്നു പറയുന്നത് തെറ്റില്ല, ഫിറ്റ്നസ് ആണ് ശരി. കുട്ടികൾക്ക് എങ്ങനെ ജിമ്മിൽ പോകാൻ പറ്റും? കുട്ടികൾ ജിമ്മിൽ പോകേണ്ട കാര്യമില്ല. നിങ്ങൾ അഡൾട്ട്ഹുഡ് എത്തിയതിന് ശേഷം ചെയ്യുന്ന കാര്യം ഞങ്ങൾ 7 വയസ്സ് മുതലേ ചെയ്ത് പ്രാക്ടീസ് വലിയ വിദ്യയാണ്. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാൻ യോജിക്കുന്നുണ്ട്. ഇപ്പൊ ഇത്രയും ബിൽഡ് ആയിട്ടുള്ള ആൾക്കാർ നടന്നു പോകുമ്പോ എല്ലാവരും ഒന്ന് നോക്കി പോകും. അതെ, അപ്പൊ മനസ്സിലായി, അത്രേ ഉള്ളൂ. ആറില് മുതൽ ഞാൻ ജിമ്മിൽ പോയി 50 വർഷം പൂർത്തീകരിക്കുകയാണ്. 2016 എക്സസൈസ് 1 മണിക്ക് കമ്പൽസറി ആയിട്ട് ചെയ്ത് ഇന്നുവരെയും ഇന്നത്തെ ദിവസം വരെയും ഞാൻ ഇൻസ്ട്രക്ടറായിട്ട് ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആരോഗ്യ സംരക്ഷണവും ആരോഗ്യ സൗന്ദര്യവും ഒത്തുചേർന്നതാണ് ബോഡി ബിൽഡിംഗ്. അല്ലാതെ ഈ പറഞ്ഞ പോലുള്ള അഭ്യാസ മുറകൾ കൊണ്ട് വരുന്നതല്ല. അല്ല സാറ് ഒരു മിനിറ്റ് ചോദിച്ചോട്ടെ, ജിമ്മിൽ സ്ഥിരമായിട്ട് പോകുന്നുണ്ട്, ഷുഗർ കൊളസ്ട്രോൾ എല്ലാം നമുക്ക് എല്ലാം നോർമലായി? ഇന്നുവരെ ഷുഗർ എന്ന് പറയുന്നത് വന്നിട്ടില്ല. ഇന്നത്തെ ഡോക്ടർമാർ പറയുന്ന മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാലാണ് ഷുഗർ വരുന്നത്. അല്ലാതെ ഒരു അധ്വാനിക്കുന്ന ഒരു വ്യക്തിക്കും
തീർച്ചയായിട്ടും ഡയബറ്റീസ് എന്ന് പറയുന്ന സാധനം ഉണ്ടാകുകയില്ല. ഈ ചില പ്രോട്ടീൻ ഫുഡ് കൊളസ്ട്രോൾ കൂട്ടും എന്ന് പറയുന്നുണ്ട്. എന്റെ ഒരു സുഹൃത്തിന് സംഭവിച്ചാണ് അത്. അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പ്രോട്ടീൻ ക്വാളിറ്റി ഇല്ലാത്ത പ്രോട്ടീൻ ഫുഡ് ഇഷ്ടം പോലെ ഇറങ്ങുന്നുണ്ട്. ഒരു ബീമസാലിന് മുകളിൽ ഉണ്ട് പ്രോട്ടീൻ. 1 kg വെയിറ്റ് ഉള്ള ഒരാളിന് 1.5 gram വരെ 2 gram വരെ പ്രോട്ടീൻ ആവശ്യമുണ്ടെന്ന് ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ 75 kg ആളുടെ 150 gram പ്രോട്ടീൻ ദിവസം വേണ്ടി വരും. ബോഡി ബിൽഡിംഗ് ചെയ്യുന്ന ആളിനാണ്, നോർമൽ ആളിനല്ല, ബോഡി ബിൽഡിംഗ് ചെയ്യുന്ന ആളിന്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ മുട്ട കഴിക്കേണ്ട കാര്യം നേരത്തെ പറഞ്ഞു. 40 മുട്ട കഴിക്കേണ്ടി ഒരാൾ അങ്ങനെയാണെങ്കിൽ, അപ്പൊ അതിന് സപ്ലിമെന്റ് ആയിട്ടാണ്, സപ്ലിമെന്റ് ആയിട്ട് ഈ പ്രോട്ടീൻ പൗഡർ സപ്ലൈ ചെയ്യുന്നത്. ഈ പ്രോട്ടീൻ പൗഡർ കണ്ടൻസ്ഡ് ഫോം ആണ്, പ്രോട്ടീന്റെ കണ്ടൻസ്ഡ് ഫോം ആണ്. കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫിറ്റ്നസ് ഇൻസ്ട്രക്ടേഴ്സിനല്ല, വെയിറ്റ് ലിഫ്റ്റേഴ്സിന് വേണ്ടിയുള്ള ചോദ്യമാണ്. നമ്മുടെ ബോഡിയിൽ ഏറ്റവും ഉള്ളിലുള്ളത് നമ്മുടെ ഓർഗൻസ് ആണ്. ഓർഗൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു സ്കെലറ്റൽ സിസ്റ്റം ഉണ്ട്, ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഒരു മസിൽ മാസ് ഉള്ളത്. ആണല്ലോ. അപ്പോൾ അതിന്റെയും ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ട് ന്യൂറോളജിക്കൽ സിസ്റ്റം ഉണ്ട്. അപ്പം ഈ വെയിറ്റ് ട്രെയിനിങ്, അതായത് ഹെവി ലിഫ്റ്റിംഗ് ചെയ്യുമ്പോൾ നടക്കുന്നതെന്ന് പറഞ്ഞാൽ കോൺട്രാക്ഷനും റിലീസും ആണ്. അപ്പം മസിൽസിനെ കംപ്രസ് ചെയ്യുന്നു, അതിനെ റിലീസ് ചെയ്യുന്നു. ആൻഡ് ആ മസിൽ ഫൈബേഴ്സിന് ചെറിയൊരു റപ്ചർ പോലെ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു ബ്രോക്കൺ മസിൽ ഫൈബേഴ്സ് ഉണ്ടാകുന്നു. അതിന് മുകളിൽ പ്രോട്ടീൻസ് ആഡ് ചെയ്യുമ്പോൾ അത് ബിൽഡാവുന്നു. സോ യൂഷ്വലി നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ അത് പറയുന്നതിന് മുമ്പ് ഞാനൊരു ഫിറ്റ്നസ് ഇൻസ്ട്രക്ടറാണ്, ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ജിമ്മിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഫിറ്റ്നസ് ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. അതേസമയം TRX, സോറി പറയട്ടെ, അപ്പോൾ ഞാൻ ഫിറ്റ്നസ് ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. അതേസമയം ഇപ്പോൾ പല രീതിയിലുള്ള ഫിറ്റ്നസ് സിസ്റ്റംസ് വരുന്നുണ്ട്, ക്രോസ് ഫിറ്റ്, TRX, ബോഡി കോമ്പാറ്റ്, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. അതിനെക്കാട്ടും എല്ലാം മുമ്പ് ഞാൻ എൻ്റെ 4th വയസ്സോട്ട് കളരിയാണ്. ഇപ്പോൾ ഒരു 23 കൊല്ലമായിട്ട് ഞാൻ കളരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ഈ മസിൽ കംപ്രഷൻ ഉണ്ടാവുന്നത് കൊണ്ട് ഇതിൻ്റെ ഡയറക്റ്റ് ആയിട്ട് പ്രോബ്ലം വരുന്നത് നിങ്ങളുടെ സ്കെലറ്റൽ സിസ്റ്റത്തിലേക്കാണ്. ആ സ്കെലറ്റൽ സിസ്റ്റം വന്ന് കംപ്രസ് ആവുന്നത് നിങ്ങളുടെ ഇൻറ്റേർണൽ ഓർഗൻസിലോട്ടാണ്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്ത ഒരുപാട് പേർക്ക് ഈ വെയിറ്റ് ട്രെയിനിങ് ചെയ്തതിന് ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ടുള്ളത് ഡിസ്ക് പ്രൊലാപ്സ്, അല്ലെങ്കിൽ സ്പൈൻ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് പോലെ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടാണ്. അത് ഈ ഹെവി വെയിറ്റ് ട്രെയിനിങ് ചെയ്തുകൊണ്ടാണ്. എസ്പെഷ്യലി ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഈ ടീനേജേഴ്സിലാണ്. ഈ വെയിറ്റ് ലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ഒരുത്തിനെ നേരെ ചാടി 100-200 വില എടുത്ത് തുളയിട്ട് വെച്ച് കൊടുത്താൽ ഈ പറഞ്ഞ പോലൊക്കെ സംഭവിക്കും. അവന് ആദ്യമേ ബാർബല ട്രെയിനിങ് ഉണ്ട്. നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇത് ഇന്റർനാഷണൽ സ്പോർട് ഇവന്റ് ആണ് വെയിറ്റ് ലിഫ്റ്റിംഗ്. ഒളിമ്പിക്സിൽ മെഡൽ അടിക്കുന്നുണ്ട്, നമ്മൾ എല്ലാവരും കാണുന്ന ലോകം അംഗീകരിച്ചൊരു ഗെയിമാണ്. സാധാരണ ഈ ഉറുമിയും വാളൊക്കെ നമ്മൾ കാണുന്നത് പണ്ട് നമ്മൾ ജയന്റെയും നസീർ സാറിന്റെ, ഉമർ സാറിന്റെ ഒക്കെ പടത്തിലാണ്. അതുപോലെ തന്നെ ഉറുമിയിൽ പൃഥ്വിരാജ്, ഇവരിങ്ങനെ വാളക്ക് വിഷമം നമ്മുടെ ഉള്ളിൽ നിന്ന് കാണാറുണ്ട്. സത്യത്തിൽ ഇതൊരു അപകടം പിടിച്ച പണിയല്ലേ? യഥാർത്ഥത്തിൽ ഇത് എനിക്ക് തോന്നുന്നത് പബ്ലിക്കായിട്ട് ഞാൻ വേറെ കണ്ടിട്ടില്ല, സിനിമകളിലാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു വേറൊരു ആസ്പെക്ട് ആണത്. ആയുധ പരിശീലനം എന്ന് പറഞ്ഞാൽ കളരിയുടെ ഒരു ഇപ്പോഴത്തെ കളരി എന്നുള്ള കലാരൂപം നിലനിർത്തി കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ആയുധ പരിശീലനങ്ങളും ആയുധം കൊണ്ടുള്ള പെർഫോമൻസൊക്കെ ഉണ്ട്. കളരികൾ വെറും ഒരു ആയുധ പരിശീലന ശാലകളായിരുന്നില്ല, ഒരു കായിക പരിശീലന ശാലകളായിരുന്നു. എല്ലാ ഗ്രാമങ്ങളിലും ഉത്തര കേരളത്തിൽ നോക്കിയാൽ ഒരു ഗ്രാമത്തിൽ ഒരു കളരി ഉണ്ടാവും. അതൊരു കുഴിക്കളരി എന്ന് പറയും. അതൊരു ഇന്നത്തെ നിങ്ങൾ മോഡേൺ ജിമ്മിൻ്റെ തന്നെ സമാനമായിട്ടുള്ള ഒരു കായിക പരിശീലന പദ്ധതിയായിരുന്നു. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ അതിൽ ശരീരത്തിൻ്റെ സങ്കല്പം വ്യത്യാസമായിരുന്നു. ഇന്ന് ശരീരം തന്നെ ബാഹ്യമായിട്ടുള്ള സൗന്ദര്യമുള്ള ശരീരമാണ് സുന്ദരമായ ശരീരം, അല്ലെങ്കിൽ ആരോഗ്യ ശരീരം, മറ്റങ്ങനെയല്ലായിരുന്നു. ഒരു ന്യൂറോമസ്കുലർ ആയിട്ടുള്ള വെൽ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു ബോഡി ആയിരുന്നു അന്ന് ആരോഗ്യമുള്ള ശരീരം. സിക്സ് പാക്ക് ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. പക്ഷേ ഇന്ന് എനിക്ക് കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. Oh!
എന്തൊക്കെയാണ് താങ്കൾ ജീവിതത്തിൽ നേടിയിരിക്കുന്നത്? ഞാൻ ഒരു സിക്സ് ടൈംസ് മിസ്റ്റർ ഇന്ത്യയാണ്. സിക്സ് ടൈംസ് മിസ്റ്റർ ഇന്ത്യ മെഡലിസ്റ്റാണ്. പിന്നെ 2014 മിസ്റ്റർ ഏഷ്യ ബ്രോൺസ് മെഡലിസ്റ്റാണ്. വേൾഡിൽ സിക്സ്ത് പൊസിഷൻ വന്നിട്ടുണ്ട്. ഈ ഒരു ഇവൻ്റ് ചെയ്തതിലൂടെ എനിക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ചൈനയെ വെച്ചായിരുന്നു, ചൈനയിൽ മക്കാവോ എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് നടന്നത്. അന്ന് അവിടെ എനിക്ക് ബ്രോൺസ് മെഡൽ കിട്ടിയപ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ പതാക ദേശീയ ഗാനത്തോടെ ഉയർന്നു, എൻ്റെ തലയ്ക്ക് മുകളിൽ ഉയർന്നു. അതാണ് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ലാത്ത ഒരു നമുക്ക് ഒരു നേട്ടം എന്ന് പറയുന്നത്. ഈ പണ്ട് മുതൽ സിനിമകളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഡയലോഗാണ്, നസീർ സാറൊക്കെ ഇങ്ങനെ വരും, ആ കളരി പരമ്പര ദൈവങ്ങളാണ്, ആ ലോകനാർ കാവിലമ്മയാണ്, അസത്യം 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 ഇങ്ങനെ പറയും. ഇങ്ങനെ ശബ്ദം എടുക്കാറുണ്ട് കളരിയിൽ? കളരിയിൽ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളുണ്ട്. അല്ല, നിങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ഈ ലോകനാർ കാവിലമ്മനെ സങ്കല്പമുണ്ട്. കളരിയിൽ ദേവിയെ ധ്യാനിക്കുന്നുണ്ട്, ഗണപതിയെ പൂജിക്കുന്നുണ്ട്, ശിവനെ പൂജിക്കുന്നുണ്ട്, പരശുരാമനിൽ നിന്നാണ് കളരിപ്പയറ്റ് ഉണ്ടായെന്ന് പറയുന്നുണ്ട്. പരശുരാമൻ ധ്യാനിക്കുന്നുണ്ട്. ഓരോ സങ്കല്പങ്ങളുണ്ട്, ആ സങ്കല്പങ്ങൾ ഓരോ പ്രദേശത്ത് വ്യത്യാസമായിരിക്കും. നിങ്ങളുടെ ദൈവം ശവസ്നേഹരാണ്? അശവശ്നാഗർ ദൈവമേ എന്നൊക്കെ മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രോസസ്സിംഗ് നടക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് കളരികളെ സങ്കല്പിക്കുക. അപ്പോൾ കളരികളൊരു ദേവതാ സങ്കല്പം ഉണ്ടാവും. അപ്പോൾ ഈശ്വര പ്രസിദ്ധികൾ ആ സ്ഥലത്ത് ഇറങ്ങി കളരിയിൽ പരിശീലിക്കുന്നവർ. അപ്പം കുട്ടികൾക്ക് പ്രത്യേകിച്ചും മനസ്സിന് നിയന്ത്രണം കിട്ടാനും ഒരു സെൽഫ് ഡിസിപ്ലീനിങ് ഫിസിയോളജിക്കലും സൈക്കോളജിക്കലുമായിട്ടുള്ള ഒരു സെൽഫ് ഡിസിപ്ലീനിങ് നടക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് കളരികൾ. അതുകൊണ്ടാണ് ഈ ദേവതാ സങ്കല്പങ്ങളും ഈശ്വരൻ്റെ അതിപ്പം ആരായാലും ഒരു ബോഡി ബിൽഡർ ആയാലും അവരവരുടെ ദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ടാണല്ലോ ചെയ്യുന്നത്. അതിന് പക്ഷേ ഒരു അനുഷ്ഠാനങ്ങളിലൂടെ കളരികളുടെ സ്ഥാനം ഉണ്ടായിരുന്നു ഒരു കാലത്ത്. അത് ഈ ഒരു 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 സോഷ്യൽ ബീയിങ് എന്നുള്ള രീതിയിൽ ആ കുട്ടികളെ വളർച്ചയ്ക്ക് വളരെ പ്രാധാന്യമായിരുന്നു. ഇതിൽ തന്നെ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറി വരുന്നു. ഇപ്പോൾ വയലിലിറങ്ങി അധ്വാനിക്കുന്ന ആൾക്കാരും ഇല്ല, എല്ലാവരും സെഡൻറ്ററി ആയിട്ടുള്ള ഓഫീസ് ജോബ്സാണ് കൂടുതലും ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരാൾക്ക് ഐഡിയലായിട്ടുള്ള ഒരു ബോഡി ടൈപ്പ് എന്തായിരിക്കും? ഇതുപോലെ കൂടുതൽ മസിലുള്ള ബോഡിയാണോ, അത് കൂടുതൽ പ്രയാസം ഉണ്ടാക്കില്ല, അതോ സാധാരണ ഫിറ്റ് ആയിട്ടുള്ള ഒരു ബോഡി പോരെ? അതാണ് എൻ്റെ ഒരു ചോദ്യം. അതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്, ബോഡി വെയിറ്റ് പ്രൊപ്പോർഷണലായിട്ടുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് ആണ് സാധാരണഗതിയിൽ നല്ല ഹെൽത്ത് ക്ലബ്ബ്. അവർ പ്രോട്ടീൻ പൗഡറുകളോ മറ്റ് സപ്ലിമെന്റ്സുകളോ കഴിക്കേണ്ട സാധാരണഗതിയിൽ കൊടുക്കാറില്ല. നാച്ചുറൽ ആരോഗ്യമുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അവന്റെ ദൈനംദിന കാര്യങ്ങൾ സന്തോഷത്തോടെ ചെയ്യാൻ പറ്റുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ള അവന്റെ എല്ലാ അത് മതി. ശരിക്കും ഇന്നത്തെ ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൽ കൂടുതൽ ന്യൂ ജനറേഷൻ കുട്ടികൾ കളരിപ്പറ്റിട്ട് വരുന്നില്ല. കൂടുതലും കേരളത്തിൽ 1110 കളരിയുണ്ട്. വാസ്തവത്തിൽ എനിക്ക് കാര്യം പറയാനുള്ളത്, കളരിപ്പയറ്റും ഒരു ജിമ്മും തമ്മിലുള്ള താരതമ്യപ്പെടുത്താൻ ജിം ഒന്നുമല്ല. കേരളത്തിന്റെ പാരമ്പര്യ അഭ്യാസം, സ്ട്രെങ്തനിങ് എക്സർസൈസ്, സ്ട്രെച്ചിങ് എക്സർസൈസ്, എയറോബിക്സ്, ഇത് മൂന്നും ചേർന്ന ടോട്ടൽ ഫിറ്റ്നസ് എന്ന് പറയുന്ന കളരിപ്പയറ്റ്. അതോടൊപ്പം തന്നെ സമൂഹത്തെ സംരക്ഷിക്കാൻ, പണ്ട് നാടുവാഴികൾ സ്റ്റാൻഡിങ് ആർമി ഇല്ലായിരുന്നു, നാടുവാഴിയുടെ സ്റ്റാൻഡിങ് ആർമി കളരിപ്പയറ്റുകാരായിരുന്നു. കളരിപ്പറ്റിന്റെ കരബലം കൊണ്ട് കരവാൾ ഒച്ച കൊണ്ട് മാത്രം അവിടെ ശത്രുക്കൾ നേരിട്ടിരുന്നത്. കളരിപ്പയറ്റ് ജിമ്മോട്ട് എന്ത് താരമ്യം? ഈ ജിമ്മും ബോഡി ബിൽഡിങ്ങും അല്ലെങ്കിൽ ജിമ്മ് പരമായിട്ടുള്ള വെയിറ്റ് ട്രെയിനിങ് പരമായിട്ടുള്ള എക്സസൈസുകൾ ഈ ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ഒരു സംഭവമാണ്. ആ ഒരു സംഭവത്തിനെ നിങ്ങളുടെ കളരിയായിട്ട് കമ്പയർ ചെയ്യാൻ പോലും ഇല്ലെന്ന് പറയുന്ന നിങ്ങളുടെ എന്നാ ബോധമാണ് ഞാൻ ചോദിക്കുന്നത്? കാളപ്പോരിന്റെയും കാലം കഴിഞ്ഞു. ഇന്ന് നമ്മള് ന്യൂ ജനറേഷനിലെ ഇപ്പൊ നടുവിന് വേദനയുള്ള ഒരു 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 60 വയസ്സുള്ള ഒരു ലേഡി പുള്ളിക്കാരിക്ക് നിങ്ങളുടെ കളരിപ്പയറ്റ് ചെയ്യാൻ പറ്റുമോ? പക്ഷേ ആര് പറഞ്ഞു അങ്ങനെ? അങ്ങനെ എത്ര പേര് ചെയ്യുന്നുണ്ട്? ഒരാളാണ് എന്റെ ജിമ്മില് 50 വയസ്സിന് മേലുള്ള 10-ൽ കൂടുതൽ ആൾക്കാർ എന്റെ ജിമ്മിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ജിമ്മില് നിങ്ങളുടെ കളരിയില് അങ്ങനെയുള്ള എത്ര പേര് ചെയ്യുന്നുണ്ട്? ഹലോ ഹലോ, കളരിപ്പയറ്റിനെ കുറിച്ച് ഒരു സംശയമാണ് എനിക്ക് ചോദിക്കേണ്ടത്. 18 അടവും പയറ്റി എന്ന് പറയില്ലേ, എന്താണ് ഈ 18 അടവുകൾ? ഒന്ന് പറയട്ടെ, ഞാൻ ചോദിക്കട്ടെ ചോദിക്കട്ടെ. കളരിയിൽ ആദ്യം ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപവൽക്കരണമാണ്. ജീവിതത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു പാഠശാലയാണ്. അവിടെ 4 വിഭാഗത്തിലായിട്ടുള്ള പരിശീലനം തുടങ്ങുന്നത്. ആദ്യം മേയ്പ്പയറ്റ്, അത് കഴിഞ്ഞാൽ വെറും കൈപ്പയറ്റ്, പിന്നെ കോൾത്താരി, അത് കഴിഞ്ഞ് അങ്കത്താരി.
ഇതെല്ലാം കഴിഞ്ഞിട്ട് മർമ്മശാസ്ത്രം പഠിപ്പിക്കുന്നു. നേരത്തെ പറഞ്ഞു, കളരിയിൽ മാത്രമേ മർമ്മശാസ്ത്രം ഉൾപ്പെടെയുള്ള പരിശീലനം നടക്കുന്നുള്ളൂ, മറ്റ് ഒരു മേഖലയിലും അതില്ല. അപ്പം മെയ്പൈറ്റ് തന്നെ, മെയ്പൈറ്റ് ചെയ്ത മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള പരിശീലനമാണ് മെയ്പൈറ്റ് ചെയ്യുന്നത്. ബോഡി ആ രീതി സജ്ജമാക്കുന്നു. സജ്ജമായി കഴിഞ്ഞാൽ നമ്മൾ നേരെ വെറും കയ്യിലേക്ക് പോവുകയാണ്. വെറും കളി ആ വെറും കൈ എന്ന് പറയുമ്പോൾ അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ ആയുധമില്ലാതെ പ്രതിരോധിക്കാൻ പഠിക്കുകയാണ്. കളരി ഒരിക്കലും അറ്റാക്ക് ചെയ്യാൻ ഉള്ളതല്ല, പ്രതിരോധിക്കുക, ഇങ്ങോട്ട് വരുന്ന ആക്രമണത്തെ പ്രതിരോധിക്കുക. ആ പ്രതിരോധിക്കാനുള്ള അടവുകളുടെ എണ്ണം വെച്ചിട്ടാണ് നമ്മൾ ഈ 18 അടവുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ബോഡി സജ്ജമായി കഴിഞ്ഞാൽ വെറും കൈ പൈറ്റിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞാൽ കോൾത്താരി, അതായത് കുറുവടി പയറ്റ്, ചെറുവടി, ഒറ്റ, അപ്പം മരായുധങ്ങൾ, മരായുധങ്ങൾ. ഏറ്റവും അവസാനം കളരി പഠിക്കുന്നതാണ് ഉറുമിപ്പയറ്റ്. അതിൽ അതിൽ കുന്തം വരുന്നുണ്ട്, മറ പിടിച്ച കുന്തം. ഒരാളുടെ കയ്യിൽ വാളും പരിചയും, ഒരാൾ കുന്തം വെച്ച് ആക്രമിക്കുന്നു. അപ്പോൾ ഈ ആയുധമൊക്കെ തന്നെ ഒരു ദിവസം കൊണ്ട് പഠിപ്പിക്കുന്നതല്ല. ആദ്യം മെയ്പ്പയറ്റ്, അത് കഴിഞ്ഞാൽ വെറും കൈപ്പയറ്റ്, വെറും പയറ്റ് കഴിഞ്ഞാൽ കോൾത്താരി, കോൾത്താരി കഴിഞ്ഞാൽ അങ്കത്താരി. അപ്പോൾ മാനസികമായിട്ട് അയാളെ ഇങ്ങനെ പക്വത്തിലേക്ക് കൊണ്ടുവരികയാണ്. അത് അവർ പറഞ്ഞതാണ്, അത് അവർക്ക് വേണ്ടി, അത് അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് നമുക്ക് കളരി ചെയ്യാൻ പറ്റുന്നത്? ഞാൻ 8 വർഷമായിട്ട് പൂന്തറ ബോധിധർമ്മയിൽ പഠിക്കുകയാണ്. ഞാനിപ്പോ നെടുവടി, കുറുവടി, കൈപ്പോര്, ഇതാ ഇപ്പം വാളും വാളും വടിയിൽ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ നാഷണൽ കോമ്പറ്റീഷൻ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ്. 8 വർഷമായിട്ട് കളരിപ്പയറ്റ് യഥാർത്ഥ രീതിയിൽ പഠിപ്പിക്കാൻ കഴിയുന്ന ആശാന്മാരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വന്നിട്ടുണ്ടോ? ഒരു ബ്രേക്കിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. ടോം ടിമ്മിനെ വരാട്ടോ. ഇന്ന് ഫിസിക്കൽ തിയേറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇതുണ്ട്. അതിൽ ഇന്ന് കളരിയാണ് അംഗീകരിച്ചിട്ടുള്ള ഒരു ചുങ്ക ജ്വല്ലറി മലയാളി ദർബാർ പവേർഡ് ബൈ ഈസ്റ്റേണിലേക്ക് വീണ്ടും സ്വാഗതം. പഴയൊരു സിനിമയുണ്ട്, അതിൽ ഒരു കളരിയാശനായിട്ട് അഭിനയിച്ചത് കൊച്ചിൻ അനീഫിക്കാണ്. അനീഫിക്ക അദ്ദേഹം വന്നിട്ട് മാറി നിന്നിട്ട് ഘടകം ഓതര ഘടകം മറികടകം എന്ന് പറഞ്ഞ് മാറി നിൽക്കും. എതിരാളികളായിട്ട് നേരിട്ട് ഫൈറ്റ് ചെയ്യില്ല, ശിഷ്യന്മാരെ പറഞ്ഞു വിടും. എന്നിട്ട് എതിരാളികൾ ഫൈറ്റ് ചെയ്യാൻ വരുമ്പോൾ അദ്ദേഹം ഓടികളായി. അപ്പോൾ ഇതുപോലുള്ള വ്യാജന്മാരായിട്ടുള്ള കളരി ഗുരുക്കൾ ഇന്ന് ഗണ്യമായിട്ട് വരുന്നില്ലേ? അല്ല, ഇപ്പൊ ചില ടൂറിസ്റ്റ് പ്ലേസിൽ, ഇപ്പൊ തേക്കടി അതുപോലുള്ള സ്ഥലങ്ങളിൽ അതാണ് അങ്ങനെ നമ്മൾ പല സ്ഥലത്ത് നമ്മൾ കണ്ടിട്ടുള്ളതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പൊ അവർ യഥാർത്ഥത്തില് കളരി ആശാന്മാരാണോ, അല്ലെങ്കിൽ ബിസിനസ് ആക്കി മാറ്റുന്നു? വിദേശികള് വിദേശികള് ഈ നാട്ടില് കളരിപ്പയറ്റിനെ കുറിച്ച് അന്വേഷിച്ച് റിസർച്ച് നടത്താൻ ഇപ്പൊ നമുക്കാണ് അതിനെ കുറിച്ച് വില കുറച്ച്. മാരുതി കളരി എന്നാണ് വരുന്നത്. എനിക്കിപ്പം 48 വയസ്സായി. ഞാൻ ഇന്ന് വേൾഡില് ഫിസിക്കൽ ഇത് സ്പോർട്സിലാണ് നിങ്ങളുടെ പറയുന്നത്, അല്ലാതെ നോർമലായിട്ട് ഉപയോഗിക്കുന്ന സ്ത്രീകൾ ഉൾപ്പെടെ ഇന്ന് ഫിസിക്കൽ തിയേറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇതുണ്ട്. അതിൽ ഇന്ന് കളരിയാണ് അംഗീകരിച്ചിട്ടുള്ള ഒരു ആവശ്യത്തിൽ കവിഞ്ഞുള്ള അമ്മമാരുൾപ്പെടെ കുടുംബത്തിൽ വരുന്ന അമ്മമാരുടെ ശൈലിക മാനസിക അസുഖങ്ങൾക്ക് വരെ ഇന്ന് കളരിയാണ് അംഗീകരിച്ചിട്ടുള്ളത്. സമ്മതിച്ചു, പക്ഷെ ചേട്ടൻ പറഞ്ഞത് ഈ ജിമ്മുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ കമ്പയർ പോലും ചെയ്യണമെന്ന് പറഞ്ഞു. കാര്യം ജിം കളരിയാണ്. ഈ കളരിയിൽ ചികിത്സാ രീതികൾ കൂടെ ഉണ്ട്, നർമ്മ കളരി ചികിത്സ എന്നൊക്കെ പറഞ്ഞു നമ്മൾ കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഒടിവെച്ച അതവ് അതൊക്കെ ക്യൂർ ചെയ്യാൻ പറ്റും? നമ്മുടെ തീർച്ചയായിട്ടും സാർ. ഇതിൽ വേറൊരു കാര്യം പറയട്ടെ, ഈ കളരിപ്പയറ്റ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞ കറക്റ്റ് ആണ്. കാരണം സോമൻ ചേട്ടൻ ഇങ്ങനെ കളരിപ്പയറ്റിന്റെ ഒരു വക്താവായിട്ട് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും അതിന് അദ്ദേഹത്തിന് അഭിമാനമുള്ളതുകൊണ്ടാണ് പറയുന്നത്. പക്ഷേ ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ ഇൻഡസ്ട്രിയാണ്. ബോഡി ബിൽഡിങ്ങും
ഫിറ്റ്നസ് എന്ന് പറഞ്ഞത് എത്രയോ മൾട്ടി ബില്യൺ ഡോളറിന്റെ ഒരു ഇൻഡസ്ട്രി ആയി മാറി കഴിഞ്ഞു. ഇത് മൾട്ടി ബില്യൺ ഇൻഡസ്ട്രി ആവുന്നതോടു കൂടി തന്നെ ഉദാഹരണത്തിന് പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്ന ആ ഇൻഡസ്ട്രിയുടെ ഒരു ഭാഗമാണ്. അത് കൃഷി ചെയ്യാൻ തുടങ്ങുമ്പോൾ ഗുണങ്ങളും ദോഷങ്ങളും മനസ്സിലാക്കാതെ ഈ കളരിയുടെ ആശാമാര് പറയുന്നത് പോലെ തന്നെ എന്റെ ഒരു ഗ്രാമത്തിൽ, ഞാൻ ജനിച്ചു വളർന്ന ഒരു ഗ്രാമത്തിൽ, അവിടെയും ഇതുപോലെ ജിം എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഒരു ട്രെയിനിങ് ഇല്ലാണ്ട് അവൻ വന്നിട്ട് എന്തൊക്കെ കടന്ന് കാണിക്കുന്നുണ്ട് ജിം എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അവിടെയും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നില്ല, ജിമ്മിന്റെ ഫീൽഡിൽ അതുപോലെ സംഭവിക്കുന്നുണ്ട്. കളരിയാണെങ്കിലും കളരിയിലും പല പ്രശ്നങ്ങളുണ്ട്. അറിവില്ലായ്മ, പൂർണ്ണമായിട്ട് അറിവില്ലാതെ ഒരു കളരി തുടങ്ങി കഴിഞ്ഞാൽ അവിടെ ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളും തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ ഹെൽത്ത് ക്ലബിലും ഉണ്ടാവും, രണ്ടിടത്തും അതുപോലെ സംഭവിക്കുന്നില്ല. ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും തീർച്ചയായിട്ടും. ഇപ്പൊ ഉർമിയുടെ പ്രകടനമൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, ഇപ്പൊ ടിവിയിലും സിനിമയിലൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെ ഒരു പ്രകടനം ഇവിടെ കാണണമെന്നുണ്ട്. പക്ഷേ ഇവിടെ നടന്നു കഴിഞ്ഞിട്ടില്ലെങ്കിൽ അരിങ്ങോടൊരു തലയെടുത്ത പോലെ എൻ്റെയും ചിലപ്പോൾ തല പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പുറത്ത് ആ പ്രകടനം കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം.
തകർത്തു. ഞാനൊരു നാടുവാഴിയായിരുന്നെങ്കിൽ പറഞ്ഞേനെ. ആരവിടെ ഇദ്ദേഹത്തിന് 1000 പൊൻപണം സമ്മാനമായിട്ട് കൊടുക്കൂ. തൽക്കാലം അതിന് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചെറിയൊരു ബ്രേക്ക് ഞാൻ എടുക്കുകയാണ്. ഇനി ടോം ടിമ്മിനെ വരാട്ടോ. സ്ത്രീകൾക്ക് ഇപ്പോൾ പല സ്ഥലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ യഥാർത്ഥത്തിൽ അവർക്ക് ഇത് കളരിപ്പായിട്ട് എല്ലാ വിധത്തിലും വേറെ ദൂഷ്യങ്ങളും എല്ലാം ചെയ്യും. ഒരു ദൂഷ്യവും സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റും. ഒരു സമൂഹത്തിൽ പോയി ഒരു കളരിപ്പായറ്റിന്റെ വാൾപ്പായറ്റ് പറ്റണം, അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ബേസിക് ഫിറ്റ്നസ് കളരിയുടെ ബോഡി എക്സസൈസ് സിസ്റ്റം സ്ത്രീകൾക്കും വളരെ യൂസ്ഫുൾ ആണ്. ഈ വൈറ്റ് കോളേഴ്സിന് വേണ്ടി മാത്രമാണ് ഈ എ സി റൂം വെച്ചിട്ടുള്ളത്. അല്ല, അവിടെ വർക്ക്ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്ക്ഔട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും മാനുവൽ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ തന്നെയാണ് എക്സസൈസ് ചെയ്യേണ്ടത്. ചുങ്ക ജ്വല്ലറി മലയാളി ദർബാർ പവർഡ് ബൈ ഈസ്റ്റേണിലേക്ക് വീണ്ടും സ്വാഗതം. പുത്തൂരം വീട്ടിൽ ജനിച്ചോരെല്ലാം പൂപോലഴകുള്ളവരായിരുന്നു. ആണുങ്ങളായി ജനിച്ചോരെല്ലാം അംഗം ജയിച്ചവരായിരുന്നു. ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇപ്പോഴും കോൾമേയർ കൊള്ളാറുണ്ട്. നിങ്ങളെ കുറിച്ച് പറയാം, ഇന്ന് പാടട്ടെ. പറയുന്നു നിങ്ങളെ പൂ പോലെ അഴകെന്ന് പറയാൻ പറ്റുമോ? ഇതൊക്കെ ഇരുമ്പാണി പോലെ എന്താണ്? പണ്ടൊക്കെ അതായത് ഈ അംഗം കഴിഞ്ഞു വരുന്ന അംഗച്ചേകവന്മാർ നാടിനും വീടിനൊക്കെ വേണ്ടിയിട്ട് അതൊരു അഭിമാനം തന്നെയായിരുന്നു. ഇപ്പോൾ എന്തൊക്കെ പുതിയ മാറ്റങ്ങളാണ് കളരിയിൽ വരുത്തിയിട്ടുള്ളത്? പഴയ പാരമ്പര്യ രൂപം തന്നെയാണോ തുടർന്നു കൊണ്ടുപോകുന്നത്? കളരി അഭ്യാസ മുറകൾ പഴയ പാരമ്പര്യം തന്നെയാണ് തുടർന്നു പോകുന്നത്. പക്ഷേ ഇപ്പം അംഗം വെട്ടില്ല, കാര്യം നിയമം അനുവദിക്കുന്നില്ല. അതുപോലെ കുറഞ്ഞുപോയി. പക്ഷേ അഭ്യാസത്തിന്റെ ആവശ്യമില്ല. അഭ്യാസത്തിന്റെ ക്വാളിറ്റിയും നടന്നിട്ടുണ്ട്. അത് നമ്മൾ ചെയ്യേണ്ട കാര്യമല്ല. നിയമസഭയ്ക്ക് ചെയ്യുന്നുണ്ട്, അത് നമ്മൾ ചെയ്യേണ്ട കാര്യമല്ല. അതുകൊണ്ട് അംഗം വെട്ട് അംഗവും പൊയ്ത്തും ഇതൊക്കെ ഇപ്പം മാറ്റിയിട്ട്, പക്ഷെ കളരിയിൽ ആ പഴയ വായ്ത്താരിയും അഭ്യാസ മുറകളും മിക്കവാറും തന്നെ ചെയ്തു വരുന്നുണ്ട്. അതേപോലെ തന്നെയാണ് തുടരുന്നത്. മാറ്റങ്ങളൊന്നും ബേസിക് ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ കളരിപ്പയറ്റിലും ബോഡി ബിൽഡിങ്ങിലും രണ്ടിലുണ്ട്. പക്ഷേ ഈ ബോഡി ബിൽഡിംഗ് എന്നുള്ള ലെവലിലേക്ക് ഇത് മാറുന്നത് ഏത് തലത്തിലാണെന്നുള്ളത് ഒരു വ്യക്തമായ ജനങ്ങൾക്കും ഒരറിവ് കിട്ടണം. എന്നിട്ട് ഒരു ഫിറ്റ്നസ് എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ കളരിക്കകത്ത് ഫിറ്റ്നസ് ഉണ്ട്. കളരി ഒരു ലെവൽ കഴിഞ്ഞാൽ ഒരു അഭ്യാസം. നേരത്തെ സാർ ചോദിച്ചല്ലോ, 50 വയസ്സ് ഒരാൾ കളരിപ്പയറ്റ് ഇപ്പോൾ കാണിക്കുന്ന വാൾപ്പയറ്റൊക്കെ പയറ്റുമെന്ന് പയറ്റാറില്ല, അതിൻ്റെ ആവശ്യമില്ല. അതൊരു യോദ്ധാവ് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ അവിടെ ബേസിക്കായി നടക്കുന്ന ഒരു ബേസിക് ബോഡി ഫിറ്റ്നസ് കളരിയുടെ അകത്ത് ഇൻ്റഗ്രേറ്റഡ് ആണ്. ബോഡി മറ്റൊരു സംശയം കൂടി ഇടക്കിടക്ക് ഞാൻ സീരിയസ് ആയിട്ട് ചില കാര്യങ്ങൾ ചോദിക്കും. സ്ത്രീകൾക്ക് ഇപ്പോൾ പല സ്ഥലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ യഥാർത്ഥത്തിൽ അവർക്ക് ഇത് കളരിപ്പായിട്ട് എല്ലാ വിധത്തിലും വേറെ ദൂഷ്യങ്ങളും എല്ലാം ചെയ്യും. ഒരു ദൂഷ്യവും സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റും. ഒരു സമൂഹത്തിൽ പോയി ഒരു കളരിപ്പായറ്റിന്റെ വാൾപ്പായറ്റ് പറ്റണം. അല്ല, അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ബേസിക് ഫിറ്റ്നസ് കളരിയുടെ ബോഡി എക്സസൈസ് സിസ്റ്റം സ്ത്രീകൾക്കും വളരെ യൂസ്ഫുൾ ആണ്. ഞാൻ കളരിപ്പേറ്റ് ഇന്ത്യൻ കളരിപ്പേറ്റ് ഫെഡറേഷൻ സെക്രട്ടറി ജനറൽ ആണ്. ഞാൻ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും കളരിപ്പേറ്റുണ്ട്. അവിടെ ധാരാളം പെൺകുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. കേരള സ്റ്റേറ്റ് കോമ്പറ്റീഷനിലും 400-450 ഒരു സ്റ്റേറ്റ് ലെവൽ പങ്കെടുക്കുമ്പോൾ മത്സരിക്കുമ്പോൾ അതിൽ 150-200 പെൺകുട്ടികളാണ് പങ്കെടുക്കുന്നത്. പിന്നെ കളരിപ്പയറ്റിന് സ്വാഭാവികം, ഞാൻ പ്രധാനം പറഞ്ഞത് സ്വാഭാവികമായ മൂവ്മെൻറ്റ്സും സ്വാഭാവികമായ സ്ട്രെച്ചിങ് എക്സസൈസും സ്വാഭാവികമായ സ്ട്രെങ്തനിങ് എക്സസൈസും എയറോബിക്സുമാണ്. ഇത് മൾട്ടി ജിമ്മിൽ പോയിട്ട് അല്ലെങ്കിൽ വെയിറ്റ് റേഞ്ചിൽ അടിച്ചു വരുന്ന മസിൽ അല്ലെന്ന് പറയാൻ കാരണം, ഞാൻ കുറ്റപ്പെടുന്നതല്ല, വെയിറ്റ് റേഞ്ച് വേണ്ടെന്നല്ല ഞാൻ വേണ്ടെന്നല്ല. പക്ഷേ ഇത് പെണ്ണുങ്ങൾക്ക് ഇപ്പോൾ ഡിഫൻസിൻ്റെ ആവശ്യമാണ്. 7 വയസ്സായ കുട്ടിയെ ബലാത്സംഗം ചെയ്യുക, 12 വയസ്സായ കുട്ടിയെ ബലാത്സംഗം ചെയ്യുക, 1 വയസ്സായ കുട്ടിയെ ബലാത്സംഗം ചെയ്യുക, 90 വയസ്സ്. അപ്പോൾ ഡിഫൻസിന് വേണ്ടി കൂടി കളരിപ്പയറ്റ് പെണ്ണുകൾ പഠിച്ചിരിക്കണം, അത് അത്യാവശ്യമാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ സാറേ, ഞാനിപ്പോൾ ഇത് ഓണാഘോഷം അതല്ലെങ്കിൽ ഒരു പെരുന്നാളൊക്കെ വരുമ്പോൾ റോട്ടിലൂടെ ഘോഷയാത്രയിൽ നിന്നാലും വാളും പരിചയം എന്നൊക്കെ പറഞ്ഞിട്ട് കളരിപ്പയറ്റ് എന്ന് പറഞ്ഞ് കാണിക്കും, അത് ഈ കളരിപ്പയറ്റിൻ്റെ പ്രൗഢിയെ കുറച്ച് പ്രൗഢി കുറയ്ക്കണം. അത് കമേഴ്സ്, ഞാൻ പറഞ്ഞല്ലോ കമേഴ്സ്യലിസമാണ്. നേരത്തെ പറഞ്ഞല്ലേ ഇൻഡസ്ട്രി കമേഴ്സിലൊക്കെ ആകുമ്പോൾ ഇത് തീർച്ചയായിട്ടും അതിൻ്റെ മാറ്റം റൂട്ട് വേറെ, ട്രാക്ക് വേറെ. പിന്നെ ഇനി എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇവരുടെ ഒരു മറുപടിക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. നേരത്തെ പ്രോട്ടീൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ സ്റ്റിറോയിഡ് കണ്ടമാണ് സ്റ്റെറോയിഡ് ഉപയോഗിച്ചിട്ടാണ് ഇവർ പല ജിമ്മുകളിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റെറോയിഡിൻ്റെ അമിത ഉപയോഗം കൊണ്ട് ചില ജോയിൻ്റ് പെയിൻ മറ്റൊക്കെ ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുന്നു വളരെ റയറായിട്ട്. പക്ഷേ ജിമ്മുകളിൽ സ്റ്റെറോയിഡ് അടിച്ച് കയറ്റിയിട്ട് ബോഡി പെരുക്കി പലരും കൊളാപ്സ്ഡ് ആവുന്നുണ്ട്. യങ്സ്റ്റേഴ്സ് ഈ പണ്ടൊക്കെ ജിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ജിമ്മുകൾ നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ കൊച്ചിയിലൊക്കെ ഉണ്ടായിരുന്നു, അതായത് കുറച്ച് ഡംബിൾസ് ഉണ്ടാവും, കുറച്ച് പുഷപ്പ് എടുക്കാനുള്ള ഒരു കട്ടയുണ്ടാവും, അത്രയും കുറച്ചൊരു വേർപ്പിന്റെ ഒരു മണം ഉണ്ടാവും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഹൈടെക് ആയി മാറിയിരിക്കുകയാണ്. എസിയിൽ ഇരുന്നിട്ട് ആണ് എക്സസൈസ് ചെയ്യുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ സ്വെറ്റ് ഔട്ട് എന്നുള്ളതാണ് ജിം ഉദ്ദേശിക്കുന്നത്, വേർക്കുക. അപ്പൊ അവിടെയൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്? ഈ എസിയിലൊക്കെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരീരത്തിന് ഗുണം ചെയ്യും. പഴയ രീതിയിൽ പ്രവർത്തിക്കുന്ന ജിംനേഷ്യങ്ങൾ അതേപോലെ തന്നെ പുതിയ കാര്യങ്ങളാണ്. മെയിൻ സ്ട്രീമിൽ വന്ന കുറച്ച് ജിമ്മുകളിൽ മാത്രമേ
എ സി ഫെസിലിറ്റിയും ഹൈടെക് ആയിട്ടുള്ള കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കാലങ്ങളായിട്ട് ജിം കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ അഭിപ്രായം പറഞ്ഞാൽ ഈ വൈറ്റ് കോളേഴ്സിന് വേണ്ടി മാത്രമാണ് ഈ എ സി വെച്ചിട്ടുള്ളത്. വർക്ക്ഔട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും മാനുവൽ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ തന്നെയാണ് എക്സസൈസ് ചെയ്യേണ്ടത്. ഈ ഓവറായിട്ട് സ്വെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഒത്തിരി മിനറൽസ് ലോസ് ചെയ്യുന്നുണ്ട്. ബ്രീതിങ്ങിന്റെ പ്രോബ്ലം വരുന്നവർക്ക് ഈ എ സി ജിമ്മുകൾ കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആണ്. അതുകൊണ്ടാണ് അങ്ങനെ ഹൈടെക് ജിമ്മുകളിലേക്ക് അപ്ഗ്രേഡ് ചെയ്തേക്കുന്നത്. സാർ, ഒരു ക്വസ്റ്റ്യൻ കൂടെ. അദ്ദേഹം ഡോക്ടർ പറഞ്ഞ പോലെ 50 വയസ്സ് കഴിഞ്ഞാൽ കളരി കേന്ദ്രങ്ങളിൽ 50 വയസ്സ് കഴിഞ്ഞവർക്കുള്ള പ്രാക്ടീസ് ഉണ്ടോ? പുരുഷന്മാർക്കോ സ്ത്രീകൾക്കോ ഇതുപോലുള്ള പ്രാക്ടീസ് ഉണ്ടോ? ഞാൻ വിജയകുമാർജിയെ ക്ഷണിക്കുന്നു, കം ടു മൈ കളരി എന്ന് കാണിച്ചു തരാം. വിജയകുമാർ സാറിനുള്ള റെസ്പോൺസ് ആണ്, അതിന്റെ മറുപടിയാണ്. ഞാൻ തിരുവനന്തപുരം സി വി എൻ കളരിയിൽ കഴിഞ്ഞ 48 വർഷം കൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. ഇന്ന് ഞാൻ രാവിലെ ദിവസവും എണ്ണ തേച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ്. ഐ ആം 62 നൗ. ഞാൻ ഇന്നും കഴിഞ്ഞ കാലത്തുള്ള എനിക്കൊരു 18 വയസ്സിൽ ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത് പോലെ എനിക്ക് ഇന്ന് ഈ 63 വയസ്സിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. സ്റ്റിൽ ഞാൻ ഇന്ന് 10 കുട്ടികളെ ഞാൻ ഇന്ന് പയറ്റിച്ചിട്ടുണ്ട്. പല പല ആയുധങ്ങൾ പയറ്റിച്ചിട്ടുണ്ട്. ഞാൻ എണ്ണ തേച്ചിട്ട് 20 മിനിറ്റ് 30 മിനിറ്റ് ഇന്ന് 30 മിനിറ്റ് എനിക്കൊരു വർക്കൗട്ട് ഉണ്ട്. അത് ഞാൻ ദിവസവും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ഗുരുക്കളുടെ ഗുരുക്കൾ, അതായത് കോട്ടക്കൽ കണാരൻ ഗുരുക്കൾ എന്ന് പറയും, അദ്ദേഹം ഞങ്ങളുടെ സി വി നാരായണൻ നായർ എന്ന് പറയുന്ന അദ്ദേഹത്തെ പഠിപ്പിച്ചത് 75-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ. അതുകൊണ്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സംബന്ധിച്ച ഒരു ഫാക്ടറേല്ല. പക്ഷെ താങ്കളോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ജിമ്നാസ്റ്റിക്കിലെ ഇന്ന് താങ്കൾ പറയുന്നു താങ്കൾ കഴിഞ്ഞ 50 വർഷം കൂടി ചെയ്യുന്നു, താങ്കൾക്ക് ഈ സ്ഥിതിയിൽ എത്ര വർഷം കൂടെ ചെയ്യാൻ കഴിയും എന്ന് തോന്നുന്നുണ്ട്? നമ്മൾ ജിം വിഷയത്തിൽ പോയാൽ കളരിയാണെങ്കിലും ഹെൽത്ത് ക്ലബ് ആണെങ്കിലും ഓരോരുത്തർക്ക് ചേരുന്ന രീതി, ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയാണ് സ്വീകരിക്കപ്പെടേണ്ടത്. ചിലർക്ക് ഹോക്കി ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ക്രിക്കറ്റ്. ക്രിക്കറ്റ് ഇഷ്ടമുള്ളവർക്ക് ചിലപ്പോൾ ഫുട്ബോൾ ഇഷ്ടമുണ്ടാവില്ല, ഫുട്ബോൾ ഇഷ്ടമുള്ളവർക്ക് ചിലപ്പോൾ ക്രിക്കറ്റ് ഇഷ്ടമുണ്ടാവില്ല. ആരോഗ്യത്തിന്റെ കാര്യമാണ്, അവനവൻ തന്നെയാണ് ഇതൊക്കെ തിരഞ്ഞെടുക്കേണ്ടത്. അടുത്ത ആഴ്ച മലയാളി ദർബാറിൽ ഇതുപോലെ മസിൽ പിടിക്കാത്ത മറ്റൊരു വിഷയവുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. തൽക്കാലത്തേക്ക് ഞാൻ വിട പറയുന്നു. ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ്. സിനിമയിൽ സമാന്തരമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് തലമുറയാണ് ഇന്ന് മലയാളി ദർബാറിൽ മനസ്സ് തുറക്കുന്നത്. സ്റ്റാർട്ട്, ക്യാമറ, ആക്ഷൻ. വാസിയേട്ടൻ എന്നോട് ചോദിച്ചു, ഞങ്ങളൊരു സിനിമ എടുക്കുന്നുണ്ട് ഏണിപ്പടികൾ, എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. പക്ഷേ ഒരു ഗുണം കിട്ടി സാർ, 30 കൊല്ലം കൊണ്ട് മിമിക്രി കളിച്ച് സന്തോഷ് പണ്ഡിറ്റിനെയും മറ്റുള്ള സൂപ്പർ താരങ്ങളെ അനുകരിച്ച് കിട്ടിയതിനേക്കാൾ 30 മിനിറ്റ് എൻ്റെ കൂടെ ഇരുന്നപ്പോൾ ഇവരുടെയൊക്കെ പേര് നാട്ടുകാർ അറിഞ്ഞു എന്നുള്ളതാണ്. സംഗീത സംവിധാനം എം ജയേന്ദ്രനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴത്തെ പാട്ടിന് കഥാപാത്രത്തിൻ്റെ മൂഡനുസരിച്ചാണ് ഗായകരെ തേടുന്നത്, അല്ല ഇന്ന ഗായകരെ ഒരു പാട്ട് പാടി എന്ന് കരുതി ആ ഗായകനെ വീണ്ടും വേണമെന്നില്ല. സക്രിയുടെ ഗർഭിണികളിൽ ഒരു പാട്ടുണ്ട്, വെയിൽ ചില്ല പൂ, ഒരു ബാൻഡ് സ്റ്റൈലിലാണ് പാടിയിരിക്കുന്നത് അല്ലേ. ഏത് ഗർഭിണി പോലും പ്രസവിച്ചു പോകുന്ന രീതിയിലാണ് അതാണല്ലേ താങ്കൾ ഉദ്ദേശിച്ചത്. ഞാൻ സമ്മതിച്ചതുകൊണ്ട് കാര്യമില്ല, എനിക്ക് ഇപ്പോഴും സമ്മതമാണ് പൂ ആക്ട് ചെയ്യാനൊക്കെ ആയിട്ട്. പക്ഷെ വീട്ടിൽ സമ്മതിക്കുന്നില്ല, പേരൻസ് അവരുടെ സമ്മതമെല്ലാം ഞാൻ ആക്ട് ചെയ്യത്തില്ല. അല്ല ഇപ്പോഴത്തെ ഏതെങ്കിലും ഡയറക്ടർ വിനീത് ശ്രീനിവാസൻ ആണെങ്കിലും ശരി, വീട്ടിൽ സമ്മതിക്കാൻ ഞാൻ ഒരിക്കലും ഷോട്ട് പോലും വെക്കാൻ അറിയാത്ത സംവിധായകരുടെ മുന്നിൽ ഇങ്ങനെ കെഞ്ചി നിൽക്കുന്ന അവസരം ഞാൻ കണ്ടിട്ടുണ്ട്. മോശക്കാരാണ് അവര്. ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ യോഗ്യനായതുകൊണ്ട് പോകാത്തല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. അല്ല പ്രേയട്ടെ, ഞാൻ പറഞ്ഞത് എന്റെ അപകർഷതാകൃതം ബോധം കൊണ്ട് ഞാൻ പോയില്ല എന്നുള്ളതാണ്.